ചേട്ടന് ഈ ജയനെ ഇത്രക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അനശ്വര നായക ജയന മൂപ്പര് അന്നത്തെ പറഞ്ഞ ഒരു ഓട്ടം ചാട്ടം എല്ലാം കൊണ്ട് ഒരു നല്ലൊരു പവർ പുള്ളിങ് ആളാണ്. പവർ പുള്ളിങ് ഒരു മനുഷ്യനല്ലേ? ഇപ്പോഴും നമ്മൾ ആ പടത്തിന്റെ കണ്ടാലും ഇപ്പോഴും നമ്മുടെ ശരീരത്തിനുള്ള രോമം കളക്കാങ്ങനെ. അപ്പോ ജയൻ പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആരാധമായിട്ടുള്ള നല്ലൊരു ബഹുമാനമാണ്. ഇപ്പോഴും ഞാൻ കാണുന്നു ഇത്രയും ചേട്ടൻ ഞാൻ സംസാരിച്ച എനിക്ക് തോന്നിയത് ജയന്റെ ഒരു കട്ട ആരാധകനാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ഓ, ഒരുപാട് ക്ലാസ്. എത്രയോ പ്രാവശ്യം ഞാൻ പഠിച്ചതേ മിഷൻ സ്കൂളില് പാലക്കാട്. ആ പാലക്കാട് അപ്പോഴും ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ സിനിമ കാണാം. എത്ര സിനിമകൾ അങ്ങനെ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്? ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ സുൽത്താൻ ബട്ടൻ്റെ അവിടെ തേറ്റർ, അതിൻ്റെ ഉള്ളിൽ. പിന്നെ ബൽക്കീസ് തിയേറ്ററോട് ബൽക്കീസ്, അങ്ങനെയുള്ള പടം തിയേറ്ററുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ഞാൻ കണ്ടു. ജയന്റെ സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഇല്ല, അന്ന് സിനിമയാണ് ക്ലാസ് അല്ലേ. അന്ന് ഞാൻ അങ്ങനെ കട്ടിയായിട്ട് ഒരുപാട് വന്നു. ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? സിനിമ പറഞ്ഞ കരിമ്പന. കരിമ്പന പിന്നെ ശരവഞ്ചരൻ. ശരവഞ്ചരൻ നമ്മുടെ കുതിരേനൊക്കെ ഇങ്ങനെ തേച്ച് പിടിക്കുന്നത്. ഇന്നും തിയേറ്ററിൽ ഇപ്പൊ ഈ ജയന്റെ ഒരു സിനിമ ഓടുകയാണ് അല്ലെങ്കിൽ കളിക്കാന്ന് പറഞ്ഞാ? ഓ, ഇപ്പഴും പണിയാൻ പോകും ഞാൻ. അതെ അതെ, ഇപ്പൊ തന്നെ പണി വണ്ടി നിർത്തിയാണ്. ഇപ്പൊ തന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ അവിടെ വെച്ചിട്ട് സിനിമ കാണാൻ പോകുന്നാ പറയുന്നത്. അന്ന് കാലത്ത് ഒരുപാട് നല്ല നടന്മാരൊക്കെ ഉണ്ടായിട്ടും എന്താണ് എല്ലാരും ജയനിലേക്ക് ഇഷ്ടപ്പെടാത്ത കാരണം? ജയന്റെ പറഞ്ഞ അന്നത്തെ എന്താ പറയാ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, അത് ഒറിജിനലാണ്. ഒറിജിനലാണ്, ഒറിജിനലാണ്. ഓട്ടോ ആണ്, ചാട്ടോ ആണ്, പിന്നെ മരങ്ങൾ എന്തായാലും എന്തിലും അത്രയും. പിന്നെ ഇപ്പോഴൊക്കെ ഡ്യൂപ്ലിക്കേറ്റും ഇതൊക്കെ ആയിട്ടുള്ള ആളിതല്ലേ, അന്നും ഒറിജിനലാണ് മൂപ്പറിന്റെ എല്ലാ കാര്യവും ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടൊക്കെയാണ് വലിയ ഇഷ്ടം. ജയന്റെ ഫാമിലി മക്കൾക്കൊക്കെ ഇതിനോട് താല്പര്യം? ജയന്റെ ആരാധകരുണ്ടോ? അല്ലല്ല, അവർക്കൊന്നും ഇല്ല. എനിക്കുണ്ട് അല്ലേ. ചേട്ടാ, നമ്മുടെ ഈ ജയൻ ആളൊരു നേവി ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. ആള് മരിച്ച ആ ഒരു വാർത്ത നിങ്ങൾക്ക് ഒരു വിഷമം? വാർത്ത വരുന്ന സമയത്ത് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിത്തമാണ്. ഞാൻ ഒരു കുളങ്ങളിൽ കുളത്തിൻ്റെ അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടാണ്ടിരുന്നു മൂപ്പര് ഇങ്ങനെ ആലോചിച്ചിട്ട് അത്ര ഇതാണ്. അപ്പോൾ ഒരു രാത്രി 6-7 മണിയാവും. അപ്പോൾ കുളത്തിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെയായിരുന്നു മൂപ്പര് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരിച്ച വിഷമായിരുന്നു അല്ലേ. അതേപോലെ മൂപ്പരുടെ. ഇപ്പൊ ജയനെ വെല്ലാൻ ജയൻ മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ആരും ഇല്ല അല്ലേ.